കോമൺ സെച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ ബി കോം അതുപോലെ തന്നെ ബി എ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് ഇയർ എക്സാമിനും സെക്കൻഡ് ഇയർ എക്സാമിൻ്റെയും രജിസ്ട്രേഷനുള്ള എക്സാം രജിസ്ട്രേഷനുള്ള ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മുതലാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 22/7/2021 മുതലാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് വിത്തൗട്ട് ഫൈനോടുകൂടി 2 August വരെ ഫീസ് അടയ്ക്കാവുന്നതാണ്. അതുപോലെ വിത്ത് ഫൈൻ 150 രൂപ ഫൈനോടുകൂടി 5 August വരെയും സൂപ്പർ ഫൈനോടുകൂടി 400 രൂപ സൂപ്പർ ഫൈനോടുകൂടി 9 August വരെയാണ് ഫീസ് അടയ്ക്കാൻ കഴിയുന്നത്. ബി കോം ആനുവൽ സ്കീം പ്രൈവറ്റ് റെഗുലർ ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി എക്സാമുകൾക്കും അതുപോലെ തന്നെ ബി എ വിദ്യാർത്ഥികളുടെ പ്രൈവറ്റ് റെഗുലർ ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി എക്സാമുകളുടെയും ഫീസാണ് അടയ്ക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ബി കോം ഇലക്ടീവ് കോർപ്പറേഷൻ അപ്ലൈ ചെയ്തവരും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയും ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം, രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും എക്സാമുകൾ വരുന്നത്. അതിൻ്റെ കൂടെയാണ് ബി കോം ഇലക്ടീവ് കോർപ്പറേഷൻ അപ്ലൈ ചെയ്തവരെയും എക്സാമുകൾ വരുന്നത്. ഓൾറെഡി ബി കോം ഇലക്ടീവ് കോർപ്പറേഷൻ അപ്ലൈ ചെയ്തവർ സെക്കൻഡ് ഇയറിനും തേർഡ് ഇയറിനും കൂടാണ് ഒരുമിച്ച് ഫീസ് പേ ചെയ്തത്. ഇപ്പോൾ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾക്ക്, റെഗുലർ വിദ്യാർത്ഥികൾക്കാണ് സെക്കൻഡ് ഇയറിലെയും ഫസ്റ്റ് ഇയറിലെയും ഫീസുകൾ അടയ്ക്കാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫീസുകൾ അടച്ചു തുടങ്ങാവുന്നതാണ്. കൂടുതൽ ഇൻഫർമേഷൻസ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. എക്സാമുകൾ 8 August അവസാനത്തോടുകൂടി ഓണത്തിന് ശേഷമായിരിക്കും നടക്കാൻ സാധ്യത. അപ്പോൾ ഓണത്തിന് ശേഷം എക്സാമുകൾ നടക്കുന്നതിനാണ് ഇപ്പോൾ എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിഴയൊന്നും കൂടാതെ തന്നെ വിത്തൗട്ട് ഫൈനോടുകൂടി 2 August മുമ്പ് എല്ലാവരും ഫീസ് അടയ്ക്കാം.